വിവാഹത്തിനായി തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിൽ ആ നിർണായകമായ ദിവസത്തിൽ തൻ്റെ പിതാവ് തനിക്കൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് തികച്ചും സ്വാഭാവികമായൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ദുബായ് ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ തീവ്രമായ ഈ ആഗ്രഹത്തെക്കുറിച്ച് ആ പെൺകുട്ടി ജയിൽ അധികൃതർക്ക് ഒരു കത്തയക്കുകയാണ്. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ലഭിക്കുന്ന സാഹചര്യത്തിൽ വളരെ വൈകാരികമായൊരു മുഹൂർത്തമാണെങ്കിൽ പോലും നിയമവശങ്ങളുടെ നൂലാമാലകളൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ആ ഒരു അപേക്ഷ കണ്ടില്ലെന്ന് നടിക്കാം. എന്നാൽ ജയിൽ അധികൃതർ ദുബായ് പോലീസ് ചെയ്തത് ജയിൽ പ്രിമൈസസിൽ തന്നെ ഈ വിവാഹം നടത്താനുള്ള സകല സജ്ജീകരണങ്ങളും ഒരുക്കി. വിവാഹം നടത്താനുള്ള മതപണ്ഡിതനെ കൊണ്ടുവന്നു, തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഏറ്റവും മനോഹരമായി ആ വിവാഹ ചടങ്ങ് നടത്തിക്കൊടുത്തു എന്ന് മാത്രമല്ല, വിവാഹശേഷം വധുവും വരനും താമസിക്കാൻ പോകുന്ന വീട് അതിഗംഭീരമായി അലങ്കരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനമൊക്കെ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്, ആശ്ചര്യം തോന്നിപ്പോവുകയാണ്. എന്തായാലും ഈ രാജ്യത്തിൻ്റെ ക്രമസമാധാനം നിലനിർത്തുന്നതിലും നിയമം പാലിക്കുന്നതിലുമൊക്കെ കാണിക്കുന്ന ഒരു ജാഗ്രതയും ശുഷ്കാന്തിയും ഇത്തരത്തിലുള്ള വൈകാരികമായ മുഹൂർത്തത്തിൽ കാണിക്കുന്നുവെന്ന് മാത്രമല്ല, മനുഷ്യത്വപരമായൊരു ഇടപെടൽ നടത്തുന്നു ദുബായ് പോലീസ് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ദുബായിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നഗരവൽക്കരണത്തിൻ്റെ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 28 സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്തിരിക്കുകയാണെന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ ഉയർന്നു പൊങ്ങിയ വലിയ കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ടവറുകളും ഒക്കെ ഉണ്ടല്ലോ, അവയുടെ പേരിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേരുകളിൽ ഇനി ദുബായിലെ പ്രധാനപ്പെട്ട 28 സ്ഥലങ്ങൾ അറിയപ്പെടുമെന്ന് സാരം. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഷെയ്ഖ് സയ്യിദ് റോഡ്. ഷെയ്ഖ് സയ്യിദ് റോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലെങ്കിലും അതുവഴി കടന്നു പോയിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒന്നായിരിക്കും ബുർജ് ഖലീഫ. ഷെയ്ഖ് സയ്യിദ് റോഡിന് റീനെയിം ചെയ്തിരിക്കുന്നത് ബുർജ് ഖലീഫ എന്നാണ്. ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ സിറ്റി 1st, 2nd, 3rd എന്നിവ ഇനി അറിയപ്പെടുക സാലിഹ്, സുവൈബ് 2, 3, 4 ഇങ്ങനെയാണ്. ഇത്തരത്തിൽ 28 സ്ഥലങ്ങൾക്കാണ് പുതിയ പേരുകൾ നൽകിയിരിക്കുന്നത്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ജനുവരി 14 തീയതിയിലെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.